തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനെ യേശുവേ. സഹിയോൻ ധ്യാനകേന്ദ്രം ഒരുക്കുന്ന മാറാനാത്ത പ്രോഗ്രാമിലേക്ക് ഈശോയുടെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ നിമിഷങ്ങൾ ഞങ്ങൾ ഓരോരുത്തരെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ജീവജലത്തിൻ്റെ അരുവിയായ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ വചന ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വചന ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവേ, മന്ദീഭവിച്ചിരിക്കുന്ന ഹൃദയങ്ങൾ ഇപ്പോൾ ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, പാപം മൂലം കഠിനമായി പോയ ഹൃദയങ്ങൾ ഈ വചന ശുശ്രൂഷ സമയത്ത്, ഈ ആരാധന ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മ ശക്തിയാൽ വീണ്ടും കൃപയാൽ നിറയപ്പെടേണ്ടിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെ സ്പർശിക്കണമേ കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നു. ഹാലലുയ, 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 ഹാലലുയ. യേശുവെ സ്തോത്രം സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലലുയ, 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 ഹാലലുയ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാന്നിധ്യം കൊണ്ട് ഒരു വ്യക്തി നിറയുമ്പോഴുണ്ടാകുന്ന ചില അനുഭവങ്ങളെക്കുറിച്ചാണ്. പറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോബിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെ തിരുവചനങ്ങൾ. ജോബിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെ തിരുവചനങ്ങൾ. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിനെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. ഒരു വൃക്ഷത്തിൻ്റെ പ്രത്യാശയുണ്ട്, അത് മുറിച്ചാൽ വീണ്ടും തളിർക്കും, അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഒരു ഗന്ധമേറ്റാൽ, വെള്ളത്തിൻ്റെ ഒരു നനവ് വന്നാൽ അത് വീണ്ടും തളിർക്കും, അതിൻ്റെ വേരുകളിൽ നിന്ന്, അതിൻ്റെ ശാഖകളിൽ നിന്ന് പുതിയ ശാഖകൾ കിളിർക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. സന്തോഷത്തരെ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് ചിന്തിക്കുക, നമ്മൾ ഒരു വൃക്ഷം അതിനെ മണ്ട വെച്ച് മുറിച്ച് കളയുമെന്ന് വിചാരിക്കട്ടെ. മണ്ട വെച്ച് മുറിച്ച് കളഞ്ഞാലും അടുത്ത മഴയുടെ സമയമാകുമ്പോൾ ആ മുറിക്കപ്പെട്ട മണ്ടയിൽ നിന്ന് തന്നെ പുതിയ നാമ്പുകൾ, പുതു നാളങ്ങൾ, പുതു മുകുളങ്ങൾ അവിടെ നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹല്ലേലൂയ. നമ്മൾ സാധാരണ വീടിൻ്റെ മുറ്റമൊക്കെ വൃത്തിയാക്കാറുള്ളവരാണ്. വീട്ടിൽ കാട്, വീടിൻ്റെ പരിസരത്ത് കാടുകൾ അല്ലെങ്കിൽ പുൽച്ചെടികൾ വളർന്നു വരുമ്പോൾ തുമ്പയെടുത്ത് അതെല്ലാം വൃത്തിയാക്കി അതിൻ്റെ മുകൾ ഭാഗം എല്ലാം കട്ട് ചെയ്ത് നല്ല മുറ്റം, ഒരു 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 വേര് പോലെ ഇല്ലാത്തതുപോലെ നന്നായിട്ട് വൃത്തിയാക്കി അത് ചെത്തിയിട്ടാലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം അടുത്ത പുതുമഴ പെയ്യുമ്പോൾ ആദ്യ മഴയുടെ സമയത്ത് നമ്മൾ വെട്ടിക്കളഞ്ഞ, നമ്മൾ ചെത്തിക്കളഞ്ഞ ഓരോ പുൽനാമ്പുകളും വീണ്ടും മുളച്ചു വരുമെന്ന് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് പരിചയമുണ്ട്. ഹല്ലേലൂയ. ഹൃദയം എന്താണ്? ഹല്ലേലൂയ. അതാണ് സഹോദരൻ തിരുവചനം പഠിപ്പിക്കുന്നത്. ഒരു വേരിൻ്റെ അറ്റത്ത് ജീവൻ്റെ തുടിപ്പ് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ, വെള്ളത്തിൻ്റെ നനവൊന്നേറ്റാൽ, ആ പുതു മഴയുടെ ഒരു അവസാന ജീവിതത്തിൽ ഉണ്ടായാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വൃക്ഷങ്ങൾ, ഈ ചെടികൾ വീണ്ടും തഴച്ച് വളരുന്നത് പോലെ തന്നെയാണ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു. ഉറക്കെ പറയാം, ഹല്ലേലൂയ. സന്തോഷത്തരാം, ഹല്ലേലൂയ. എന്താണ് സഹോദരൻ തിരുവചനത്തിൻ്റെ അർത്ഥം? ബൈബിളിൽ എന്താണ് ഈ വെള്ളത്തെക്കുറിച്ച് നൽകുന്നൊരു സൂചന? വെള്ളമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രതീകമായി അവതരിപ്പിച്ചിരിക്കുന്നതാണ് വെള്ളം എന്ന് പറയുന്ന ഒരു സിമ്പലിലൂടെ, ഒരടയാളത്തിലൂടെ എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും പഴകിപ്പോയാലും,
എൻ്റെ ജീവിതത്തിൻ്റെ വേരുകൾ മണ്ണിലേക്ക് നഷ്ടപ്പെട്ടു പോയാലും എൻ്റെ കുറ്റിവേർ ഉണങ്ങിപ്പോയാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ വീണ്ടും ശക്തി പ്രാപിക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുകയും ചെയ്യുമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്. റോമാലേഖനം 8:21 റോമാലേഖനം 8:21 വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമായി ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആരാണ് സൃഷ്ടി? മനുഷ്യനാണ് ദൈവത്തിൻ്റെ സൃഷ്ടികൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ മനുഷ്യൻ ജീർണതയുടെ അടിമത്തിൽ നിന്ന് മോചിതമായി ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കണം. ഹല്ലേലൂയ. എന്താണ് ജീർണത? നിന്റെ വേര് ജീർണിച്ചു പോയാൽ, നിന്റെ കുടുംബം ജീർണിച്ചു പോകട്ടെ, ചില പാപങ്ങൾ ചില തഴക്ക ദോഷങ്ങൾ പെട്ട് ജീവിതത്തിൻ്റെ വേര് പോലും ജീർണിച്ച അവസ്ഥയിലായിക്കോട്ടെ, അത് കടബാധ്യത ആയിക്കോട്ടെ, രോഗമായിക്കോട്ടെ, തകർച്ച ആയിക്കോട്ടെ, ദുർപ്പടി ആയിരിക്കട്ടെ, നിന്റെ ജീവിതത്തിൻ്റെ കുറ്റിവേര് മണ്ണിൽ കെട്ടുപോയാലും, മകനെ മകളെ, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാകണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന കാര്യം. അവർക്ക് പറയാം, ഹല്ലേലൂയ. എങ്ങനെയാണ് ഇങ്ങനെ ജീർണതയുടെ അടിമത്തത്തിൽപ്പെട്ട ഒരു വ്യക്തി മോചനം പ്രാപിക്കുന്നത്? അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ആ വ്യക്തി മോചനം പ്രാപിക്കുമെന്നാണ് തിരുവചനം സാക്ഷിക്കുന്നത്. സന്തോഷത്തോടെ പറയാം, ഹല്ലേലൂയ. മനസ്സ് തുറന്ന് ഹല്ലേലൂയ. അതാണ് യോഹന്നാൻ സുവിശേഷം 4:14. യോഹന്നാൻ സുവിശേഷത്തിൽ 4:14 തിരുവചനങ്ങൾ, ജീവിതത്തിൻ്റെ കുറ്റിവേര് മുഴുവൻ അറ്റുപോയ, ജീവിതം മുഴുവൻ കെട്ടുപോയ സമരിയാക്കാരി എന്ന് പറഞ്ഞ സ്ത്രീ ബൈബിളിലുണ്ട്. അവള് ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം എല്ലാ പാപങ്ങളും ചെയ്ത് നടക്കണം, അവള് ജീവിതത്തിന് ദാഹം ശമിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ ദൈവത്തെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ കർത്താവ് അവൾക്ക് കൊടുക്കുന്നൊരു വചനമുണ്ട്. അതാണ് യോഹന്നാൻ 4:14. യോഹന്നാൻ 4:14, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജനം അവനെ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്കും തരിക, പിന്നീട് ഒരിക്കലും എനിക്ക് വെള്ളം കോരേണ്ട ആവശ്യം വരികയല്ലോ. മകനെ മകളെ, സമരിയാക്കാരി യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് ജീവജലത്തിന് അരുവിയിൽ നിന്ന് പാനം ചെയ്തപ്പോഴാണ് അവളുടെ ജീവിതത്തിൻ്റെ ദാഹം ശമിച്ചത്. വേരുകൾ കെട്ടുപോയില്ലേ, തകർന്ന് തരിപ്പണമായില്ലേ ജീവിതം? എന്നാൽ പരിശുദ്ധാത്മാവ് നിന്നപ്പോൾ അവൾ വീണ്ടും ഒരു പുതിയ ജീവിതം പോലെ, ഒരു പുതിയ വസന്തം പോലെ അവൾ വളർന്ന് പന്തലിച്ച് ദൈവത്തിൻ്റെ ശുശ്രൂഷയായി മാറിയെന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നത്. സന്തോഷത്തരെ, ഹല്ലേലൂയ. ഹൃദയം തന്നെ ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, എൻ്റെ പ്രാർത്ഥന ജീവിതം മരവിച്ച് പോക്കോട്ടെ, എൻ്റെ ആത്മീയ ജീവിതം മുരടിച്ച് പോക്കോട്ടെ, എൻ്റെ എല്ലാ തരത്തിലെ തകർച്ചയും ബാധിച്ചോട്ടെ, നീ നിരാശപ്പെടരുത്. വൃക്ഷത്തിന് പ്രത്യാശയുള്ളതുപോലെ നീ പരിശുദ്ധാത്മാവിൽ പ്രത്യാശ അർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ, ഈ പരിശുദ്ധാത്മാവിനെ നീ ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ, ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിന്റെ ജീവിതം വീണ്ടും വീണ്ടും അത് പുതുമുഖങ്ങൾ പോലെ ശാഖ പുറപ്പെടുവിക്കുമെന്ന് തിരുവചനം സാക്ഷിക്കുകയാണ്. സന്തോഷത്തിന് പറയാം, ഹല്ലേ ലൂയ. അവർക്ക് പറഞ്ഞു, ഹല്ലേ ലൂയ. സങ്കീർത്തന പുസ്തകം 42:1-2 തിരുവചനങ്ങൾ, സങ്കീർത്തന പുസ്തകം 42:1-2 തിരുവചനങ്ങൾ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി ഇതുപോലെ ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഇതേ പരിശുദ്ധാത്മാവ് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ജീവിതം വീണ്ടും ശക്തി പ്രാപിക്കും. അതാണ് യോഹന്നാൻ സുവിശേഷത്തിൽ 7:7 ദൈവത്തിൻ്റെ തിരുവചനം 37 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ഉറക്കെ പറയുന്ന ഒരു തിരുവചന ഭാഗമുണ്ട്. അതിങ്ങനെയാണ് സഹോദരങ്ങളെ, ആർക്കെങ്കിലും ദാഹിക്കുന്നവെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൽ വന്ന് പാനം ചെയ്യട്ടെ, അവരുടെ ജീവിതം എല്ലാം വീണ്ടും ശക്തി പ്രാപിക്കും. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഈ നാളുകളിൽ അട്ടപ്പാടി സെഹിയോൻ ധ്യാനം ധ്യാനിക്കാൻ വന്ന ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് പ്രകാരമാണ് സഹോദരങ്ങളെ, ഈ വ്യക്തി അനേക വർഷങ്ങളായിട്ട് മദ്യപാനത്തിൻ്റെ അടിമത്തത്തിൽപ്പെട്ട് ജീവിതത്തിൻ്റെ കുറ്റിവേര് പോലും ദ്രവിച്ചു പോയ ജീർണതയുടെ അടിമത്തത്തിൽ കിടക്കുന്ന ഒരു ദൈവദാസനാണ് അദ്ദേഹം. അദ്ദേഹം വന്നു ആ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസങ്ങൾ പറഞ്ഞു, എനിക്ക് തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയില്ല. എങ്കിലും അദ്ദേഹം നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിച്ചു, വീണ്ടും പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ സൂചന നൽകി. വീണ്ടും പ്രാർത്ഥിച്ച് അദ്ദേഹം വീണ്ടും അനുദിച്ച് നന്നായിട്ട് ഒന്നുകൂടെ കുമ്പസാരിച്ച്
അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ ധ്യാനത്തിന് വന്നിട്ടുണ്ട് അച്ഛൻ മനസ്സിലാക്കി. അങ്ങനെ ഭാര്യയും കൂട്ടിക്കൊണ്ട് ഭർത്താവ് പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും കൂടെ ഷെയർ ചെയ്ത കാര്യമുണ്ട്. എന്താണെന്നറിയാം സഹോദരങ്ങളെ, ഈ വ്യക്തി മദ്യപിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന കാര്യം അദ്ദേഹം ഒരു പ്രത്യേക തരത്തിലുള്ള വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടും. ഉടനെ ചെയ്യുന്ന കാര്യം നെറ്റി കൊണ്ടുപോയി ഭിത്തിയിൽ അടിച്ച് തല പൊട്ടിക്കും. അത് മാത്രമല്ല, വീട്ടിൽ നിന്ന് ഒരു വാക്കത്തി എടുത്ത് ആ വാക്കത്തി കൊണ്ട് കാലിലും കയ്യിലും തലങ്ങും വിലങ്ങും വെട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ അദ്ദേഹം ഈ കാലും കാര്യങ്ങളും കാണിച്ചു വന്നു കഴിഞ്ഞപ്പോൾ വലിയ അങ്ങനെ വല്ല വരഞ്ഞിട്ടിരിക്കുന്നത് പോലെ, നമ്മൾ മീനിനെയൊക്കെ നന്നാക്കുന്ന സമയത്ത് ഇങ്ങനെ വരയണത് പോലെ ഇങ്ങനെ വരഞ്ഞ് 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 കുറേ പാടുകൾ, വലതുകാലിലും ഇടതുകാലിലും കൂടി 10-20 പാടുകളുണ്ട്, ഇരു കരങ്ങളിലും പാടുകളുണ്ട്. അപ്പം ചോദിച്ചു എന്താണിത്? ഉടനെ ദേവദാസൻ പറഞ്ഞ കാര്യം ഇതാണ്, ഞാൻ മദ്യപിച്ചാൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്. അത് മാത്രമല്ല, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ബ്ലഡ് അങ്ങോട്ട് ചോര കുറച്ച് അങ്ങോട്ട് വന്ന് അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ചോര തന്നെ നിൽക്കും. അത് മാത്രമല്ല, മുറിവ് തനിയെ കരിയുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൈശാചികമായ പാപത്തിൻ്റെ ബന്ധനത്തിൽ അടിമപ്പെട്ട് ജീവിതത്തിൻ്റെ കുറ്റിവേര് പോലെ അഴുകിപ്പോയി. ഇനി ഒരിക്കലും ഇതിൽ നിന്ന് മോചനം നടക്കുകയില്ല എന്ന് ചിന്തിച്ച് വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ വ്യക്തി ഭാര്യയോട് ചേർന്ന് ഭൂമിയിൽ രണ്ടുപേർ യോജിച്ച് പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും സാധിച്ച് തരുമെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ആ വചനത്തിൽ വിശ്വസിച്ച് ഈ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ദൈവത്തോട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ദാഹത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ, പ്രിയപ്പെട്ട സഹോദരനെ തുടർന്ന് വെഞ്ചിരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഈ എന്തോ ഒരു വലിയ ശക്തി എന്നിലേക്ക് വന്ന് നിറഞ്ഞു എൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ അനുഭവിച്ചു എന്ന് പറഞ്ഞു. ധ്യാനത്തിൻ്റെ സമാപന ദിവസം അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു എന്ന് മാത്രമല്ല, വീണ്ടും ആഴ്ചകൾക്ക് ശേഷം ഇവിടെ മദ്യപിച്ചില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരിക്കലും ഈ ഒരു തിന്മയിലേക്ക് ചെന്ന് പെട്ടിട്ടില്ല. അന്ന് മുതൽ ആ ദുർപ്പയുടെ അവസാനിച്ചെന്ന് പറഞ്ഞു ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ആ വ്യക്തി സാക്ഷ്യം പറഞ്ഞിട്ട് പോയി. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അതാണ് സഹോദരൻ ദൈവത്തിൽ തിരുവചനം പഠിപ്പിക്കുന്നത്, നീ ജീർണതയുടെ അടിമത്തത്തിൽ പെട്ട് നിന്റെ കുറ്റിവേര് കെട്ടുപോയാലും എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും നീ കരങ്ങൾ ഉയർത്തണം, നീ മനസ്സ് തുറക്കണം, നീ ഹൃദയം തുറക്കണം. യേശുവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ കുതിച്ചു ചാട്ടം എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, മകനെ മകളെ, നീ ഏതവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിലും അവിടെ നിന്ന് അനുഗ്രഹം പ്രാപിക്കുമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്. സന്തോഷത്തെ പറയാം ഹല്ലേലൂയ, മനസ്സ് തുറന്ന് ഹല്ലേലൂയ. ഈ ധ്യാനകേന്ദ്രത്തിൽ തന്നെ ധ്യാനിക്കാൻ വന്ന മറ്റൊരു വ്യക്തിയുടെ അനുഭവം ഓർക്കുകയാണ്. അതിങ്ങനെയാണ് സഹോദരങ്ങളെ, സോറിയാസിസ് എന്ന് പറഞ്ഞൊരു രോഗം ബാധിച്ച മനുഷ്യൻ അനേക വർഷങ്ങൾ ഈ രോഗത്തിന് വേണ്ടി ചികിത്സിക്കുന്നു, ഒരു മാറ്റവുമില്ല. അച്ഛൻ ആ ധ്യാനത്തിന് അതിൻ്റെ ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ താഴെ നിന്ന് കടന്നു വരുന്നത് കണ്ടു. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു മിനിറ്റ് നടക്കാം, ഒരു മിനിറ്റ് പോലും ഇല്ല, അത്രയും കുറച്ച് വഴിയുള്ളൂ ധ്യാനകേന്ദ്രത്തിൽ നടക്കാൻ. അങ്ങനെ ഈ ദാസൻ അനേകം സമയമെടുത്ത് 10-15 മിനിറ്റ് എടുത്ത് നടന്ന് വരികയാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ഈ മനുഷ്യൻ, എന്താ ബുദ്ധിമുട്ടെന്ന് മനസ്സിലായി. തുടർന്ന് അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ കാലിലും ശരീരത്തിലും എല്ലാ ഭാഗങ്ങളിലും വിണ്ട് കീറി, ആ വിണ്ട് കീറുന്ന രക്തം പഴുപ്പും കൂടി ഒഴുകുന്നത് പോലെയുള്ള രോഗപീഠ. അദ്ദേഹം ഓരോ പ്രാവശ്യം ഇൻ്റർവെല്ലിലും വിടുന്ന സമയത്ത് ഓരോ തിരിച്ചു വന്ന ഒരു കവുങ്ങയിലും ആ തെങ്ങിലും ഒക്കെ ചാരി കുറേ നേരം നിൽക്കും. കാരണം അതുപോലെ വേദന അനുഭവിക്കുന്ന വ്യക്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധ്യാനത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങൾ തന്നെ വെഞ്ചരിപ്പ് പ്രാർത്ഥന മുതൽ ഈ ദൈവദാസൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തി തരണമേ, എൻ്റെ രോഗപീഠം നേറ്റെടുക്കണമേ. സഹോദരങ്ങളെ, ആദ്യത്തെ ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായി ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ വിള്ളലുകളിലുള്ള ആ വെള്ളം വരവും രക്തം വലിക്കുന്ന അവസ്ഥയും നിലച്ചു. വീണ്ടും അവർ പരിശുദ്ധാത്മാവെ, പരിശുദ്ധാത്മാവ് നിറയണമേ, നിറയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ആ മുറിവുകൾ പതുക്കെ പതുക്കെ ഉണങ്ങാൻ തുടങ്ങി. മൂന്നാമത്തെ ദിവസമായപ്പോൾ പുതിയ തൊലി ശരീരത്തിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങി. അഞ്ചാമത്തെ ദിവസം കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് സാക്ഷി ശുശ്രൂഷ സമയത്ത് സഹോദരൻ റെക്കോർഡ് ചെയ്ത സാക്ഷിയാണ് അച്ഛൻ പറഞ്ഞത്. ആ സമയത്ത് അദ്ദേഹം പുതിയ തൊലി വന്നതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം ദൈവജനത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ പടി ഇറങ്ങിപ്പോയത്. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. അതുകൊണ്ട് മകനെ മകളെ, നീ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം, നീ ദൈവത്തെ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണം. അതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം തിരുവചനങ്ങൾ. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം തിരുവചനങ്ങൾ. അവിടെ ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, എന്നാൽ ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ അരൂപി, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മുകളിൽ ചലിച്ചുകൊണ്ടിരുന്നു. സന്തോഷത്തിന് ഹല്ലേലൂയ. രൂപരഹിതമായ നിന്റെ ജീവിതത്തിന് രൂപം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. നിന്റെ ജീവിതത്തിന് രൂപമില്ലായിരിക്കാം, അത് രോഗപീഠം വന്ന് രൂപരഹിതമായിരിക്കാം, പാപം വന്ന് രൂപരഹിതമായിരിക്കാം,
കടബാധിത വന്ന് രൂപരഹിതമായിരിക്കാം, തകർച്ച വന്ന് രൂപരഹിതമായിരിക്കാം. മകനെ മകളെ, നീ ചങ്കുപൊട്ടി പരിശുദ്ധാത്മാൻ വിളിക്കുക, രൂപരഹിതമായ എൻ്റെ ജീവിതത്തിന് രൂപം നൽകണമെന്ന് പ്രാർത്ഥിച്ചാൽ സഹോദരങ്ങളെ, വൃക്ഷത്തിൻ്റെ പ്രത്യാശ അസ്തമിക്കാത്തതുപോലെ നീ പ്രാർത്ഥിച്ചാൽ, നീ ദാഹത്തോടെ പ്രാർത്ഥിച്ചാൽ, സമരിയാക്കാർ ദാഹിച്ചതുപോലെ ദാഹിച്ചാൽ, നിന്റെ ജീവിതത്തിൽ എല്ലാ ദാഹവും ശമിപ്പിക്കുന്ന ഈ വെള്ളം, ഈ ജീവജലത്തിന്റെ വെള്ളം, ഈ അരുവി നിന്റെ ജീവിതത്തിൽ ഒഴുകും എന്നുള്ള കാര്യത്തെ സംശയമല്ല. സന്തോഷത്തരം, ഹല്ലേലൂയ, ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൻ്റെ വേരുകൾ മണ്ണിനടി കെട്ടുപോയാലും, നിന്റെ കുറ്റിവേര് മണ്ണിന് അടിയിൽ പോയാലും, വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൻ നീ തളിർക്കും. അതാണ് പരിശുദ്ധാത്മാവ്. പിതാവ് സൃഷ്ടികർമ്മം നടത്തിയെങ്കിൽ, പുത്രൻ രക്ഷാകർമ്മം നടത്തിയെങ്കിൽ, ഇന്ന് സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവിനെ വിളിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ഇതുപോലെ അഭിഷേകവും അനുഗ്രഹവും ജീവനം പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ മകനും മകളുമായി രൂപാന്തരപ്പെടും. ഹല്ലേലൂയ, ഹൃദയം തുറന്ന് ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ ഈ പ്രോഗ്രാമെ സംബന്ധിച്ചിടത്തോളം എല്ലാ വ്യക്തികളും കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, രൂപരഹിതമായ എൻ്റെ ജീവിതത്തിന് കർത്താവെ, പ്രാർത്ഥനാ ജീവിതം മരവിച്ചു പോയി. എൻ്റെ പ്രാർത്ഥനാ ജീവിതം മണ്ണിൽ കെട്ടുപോയ അവസ്ഥയിലാണ് കർത്താവ്. എൻ്റെ കുടുംബത്തിന് ഒരു ഐശ്വര്യമില്ല, എൻ്റെ കുടുംബത്തിന് അനേകം തരത്തിലുള്ള ദുർപ്പേടുകളുണ്ട്. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഞങ്ങൾ ജീവിതത്തിൽ ആവസിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി, പരിശുദ്ധാത്മാൻ ശക്തമായ അഭിഷേകം നിറയാൻ വേണ്ടി പരിശുദ്ധാത്മാനെ വിളിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്ന ഓരോ വ്യക്തികളെയും സ്പർശിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ മനസ്സും ഹൃദയവും ആത്മാവും ശരീരവും മുഴുവൻ ഒരേ ലയത്തിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കട്ടെ. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവനെന്ന് പറഞ്ഞ അതേ ഈശോ അൾത്താരിൽ ആഗതരായിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായ അഭിഷേകത്തെ നിറയപ്പെടാൻ വേണ്ടി തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ വ്യക്തികളിലും പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നിക്കുന്നു അതുപോലെ പ്രാർത്ഥിക്കട്ടെ. നിന്റെ ബലഹീനതയിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്നുള്ള ദൈവത്തിൻ്റെ തിരുവചന ഓർത്ത് ഈ നിമിഷങ്ങൾ ഓരോ വ്യക്തികളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. ദൈവത്തിൻ്റെ തിരുവചന ജോബ് 14:7-9 ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും, അതിൻ്റെ കുറ്റിൽ മണ്ണി കെട്ടുക പോയാലും, വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് വീണ്ടും തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഈ നിമിഷങ്ങളിൽ ഈ ആരാധന സംബന്ധിച്ച് ഓരോ വ്യക്തികളും ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. വേരുകൾ മണ്ണടി പഴകിപ്പോയ അവസ്ഥകൾ, കുടുംബത്തിൻ്റെ പാരമ്പര്യമായി തായ് വേരുകൾ അറുത്ത് മുറിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ, ജീർണതയുടെ അടിമത്തത്തിൽ പെട്ടിരിക്കുന്ന അവസ്ഥകൾ, മദ്യപാനത്തിൻ്റെ പിടിയിൽ, തഴക്കദോഷത്തിൻ്റെ പിടിയിൽ, തകർച്ചകളുടെ പിടിയിൽ ഇരിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ഓ ജീവജലത്തിൻ്റെ അരുവി, ഓ വെള്ളത്തിൻ്റെ മേൽ ചതിച്ച പരിശുദ്ധാത്മാവേ, ഓ സമരിയാക്കാരുടെ ജീവിതത്തിലേക്ക് നിർഗ്ഗളിക്കുന്ന അരുവിയായി ഒഴുകിയ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഞങ്ങളെ സ്പർശിക്കണമേ. ഞങ്ങളെ ആത്മീയ മരവിപ്പ്, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പലതരം തടസ്സങ്ങൾ ഇപ്പോൾ അഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ജീവിതത്തിലേക്ക് ഇപ്പോൾ ആവസിക്കണമേ. ഒരു പുതിയ ചൈതന്യം, ഒരു നവചൈതന്യം, ജോയലിലൂടെ അരുളി ചെയ്ത പുതിയ വാഗ്ദാനം, പുതിയ ചൈതന്യം, പത്രോസിലും പൗലോസിലും സഭയിലും അപ്പസ്തോലന്മാരിലും നിറഞ്ഞ അതേ അഭിഷേകം, ഒരു പുതിയ ചൈതന്യം ഇപ്പോൾ ഞങ്ങൾ ജ്വലിക്കട്ടെ. ഞങ്ങൾ ശാഖകളുള്ളതായി മാറ്റട്ടെ. ഞങ്ങൾ തളർന്ന് 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 അവർ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ വിളിക്കുമ്പോൾ, ഓ പരിശുദ്ധാത്മാവേ, ഉണർവിൻ്റെ അഭിഷേകമായി ഞങ്ങളിലേക്ക് വ്യാപരിക്കണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തടസ്സത്തിനെ പിടിച്ചിരിക്കുന്ന വേരുകൾ അറ്റുപോയ, കുറ്റിവേര് മണ്ണ് ദ്രവിച്ചു പോയ ഓരോ വ്യക്തികളെ ഇപ്പോൾ പിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാരമ്പര്യമായുള്ള കെട്ടുകൾ ഇപ്പോൾ യേശു അങ്ങ് അഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ജീവജലത്തിൻ്റെ അരുവി ഇപ്പോൾ കണ്ണുനീരിൻ്റെ അഭിഷേകമായി, പ്രാർത്ഥനയുടെ അഭിഷേകമായി ഓരോ വ്യക്തികളെയും വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല 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 ഹല്ലേലൂയ, ഹല്ലേലൂയ.
തിയേറ്ററിൽ വരണം. മൈക്ക് അടുപ്പിച്ച് പിടിച്ച് ഉറക്കം ഇങ്ങോട്ട് പറഞ്ഞു. ആ എനിക്ക് ഇവിടെ കൂടണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് ഞാനും എൻ്റെ ഭാര്യ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ജോർജ് ചേട്ടനും ജോർജ് ചേട്ടൻ്റെ ഭാര്യയും കൂടെയാണ് ഈ കൺവെൻഷൻ പങ്കെടുക്കാൻ ഇവിടെ വന്നിട്ടുള്ളത്. ആ ഞങ്ങൾ പലതരം രോഗമുള്ളതിൽ ആൾക്കാരാണ്. അതിലെന്തെങ്കിലും ഇവിടെ വന്ന് മാറ്റം കിട്ടണേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് വന്നത്. എന്തെങ്കിലും ഒരു മാറ്റം തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പലതരം രോഗങ്ങളുമായിട്ടാണ് രണ്ടുപേരും വന്നിരിക്കുന്നത്. അതിൻ്റെ വെളിച്ചത്തിൽ ഇന്നലെ ഇതേപോലെ അച്ഛൻ വിളിച്ചു പറഞ്ഞ് കണ്ണിന് കാഴ്ച കുറവുള്ളവർ, ഇടത്തെ കണ്ണിന് കാഴ്ച കുറവുള്ള ഒരാൾക്ക് ദൈവം കണ്ണ്, ഇടത്തെ കണ്ണിന് കാഴ്ച ഇല്ലാത്ത കാഴ്ച കുറവുള്ള ഒരാൾക്ക് കർത്താവ് കാഴ്ച കൊടുക്കുന്നുവെന്ന് ഇന്നലെ ഈ സമയത്ത് ഇവിടെ സ്റ്റേജിൽ നിന്ന് പരിശുദ്ധാത്മ മെസ്സേജ് തന്നു. അതിവിടെ വിളിച്ചു പറഞ്ഞു. എൻ്റെ ഇടത്തെ കണ്ണിന് വലത്തെ കണ്ണിനേക്കാളും ഇപ്പോൾ പ്രകാശമുണ്ട്. നേരത്തെ ഇടത്തെ കണ്ണിന് കാഴ്ച കുറവായിരുന്നു. കാഴ്ച കുറവായിരുന്നു, ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ള നിർബന്ധം പറ്റിയിട്ട്. എന്താ എനിക്ക് മനസ്സിലായത്, നേരത്തെ ഇടത്തെ കണ്ണിന് കാഴ്ച കുറവായിരുന്നു. കുറവായിരുന്നു കണ്ണിന് മൊത്തം കാഴ്ച കുറവായിരുന്നു. വലത്തെ കണ്ണ് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് സാഹചര്യത്തിൽ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാതെ ഇതിന് ഡേറ്റ് കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. ഇപ്പോഴോ ഇന്നലെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പൊ എങ്ങനെ തോന്നണ? എനിക്ക് കണ്ണിന് കാഴ്ചയുണ്ട്. അപ്പൊ വലത്തെ ഓപ്പറേഷൻ ചെയ്ത കണ്ണിനുള്ള കാഴ്ചയേക്കാൾ നല്ല കാഴ്ച കിട്ടി ഇടത്തെ കണ്ണിന് കിട്ടി. ദൈവത്തിന്റെ സ്തുതി. Hallelujah. Hallelujah. എന്താ ഒരു സന്തോഷമില്ലാത്തത്? നന്നായിട്ട് കരങ്ങൾ ഉയർത്തിയടിച്ച് ഇടത്തോട്ടും വലത്തോട്ടും അനങ്ങി എൻ്റെ പേര് തങ്കമ്മ, തിടനാട്ട് നിന്നും വരുന്നു. എനിക്ക് വർഷങ്ങളായി ഈ വയറ്റിൽ ഒരു സുഖവും ഇല്ലായിരുന്നു. വയറ് നിറയും അല്ല, ഭക്ഷണം കഴിച്ചാലും വയറ് നിറയെ എന്തോ ഖനം തൂങ്ങിയിരിക്കുന്നത് പോലെയായിരുന്നു. ഇന്നാൾ ഇവിടുത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ മാതാവ് എൻ്റെ ശരീരത്തിലേക്ക് എഴുന്നള്ളി വരുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ ശരീരം എൻ്റെ വയറിൻ്റെ ഭാരങ്ങളെല്ലാം കുറഞ്ഞു. എത്ര നാളായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നാണ് വരുന്നത്? എനിക്ക് വർഷങ്ങളായിട്ടുള്ളതാണ്. വർഷങ്ങളായി എന്തെങ്കിലും കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും വയറ്റിൽ ഇങ്ങനെ ഭാരം തൂങ്ങി കിടക്കണം, അല്ല ഭയങ്കരമായ ഒരു പ്രയാസത്തിൻ്റെ അവസ്ഥയിലായിരുന്നു സമ്മത സഹോദരി. എന്നാൽ യേശുവേ യേശുവേ എന്ന് പറഞ്ഞ് ഉറക്ക സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നറിയണത് പോലെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ തൊട്ട് ഉദരം സൗഖ്യം പ്രാപിച്ചു. ഞാൻ പറഞ്ഞാലോ, ഞാൻ പറഞ്ഞാലോ, മാറാത്ത പ്രോഗ്രാം ജീവൻ ടി വിയിലാണ്. യേശുവേ സ്തോത്രം. ഈ ടെലിവിഷൻ പ്രോഗ്രാമിൽ സംബന്ധിച്ച് ധ്യാനകേന്ദ്രത്തിലല്ല, ടെലിവിഷൻ പ്രോഗ്രാമിൽ സംബന്ധിച്ചിരുന്നപ്പോഴാണ് ഈ വയറിൻ്റെ കനം തൂങ്ങിക്കിടുന്ന അവസ്ഥ വിട്ടൊഴിഞ്ഞ് മാറിപ്പോയത്. ആ സമയത്ത് സ്തുതിക്കുന്ന സമയത്ത് കൂടത്തി സ്തുതിച്ച് പ്രൈസ് ദി ലോർഡ് ഉറക്കെ പറയാം. ഹല്ലേലൂയാ. ഈ മോനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ മോൻ്റെ മേൽ നിറച്ചും തടിച്ച് ഇങ്ങനെ ചേന ചെത്തിയ പോലെ ഒരു തടിപ്പുണ്ടായി. ചേന ചെത്തിയ പോലെ അവസ്ഥയായിരുന്നു. തടിച്ചിങ്ങനെ ഉന്തി മുഖമൊക്കെ നിറച്ച് ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങി കുത്തി വെച്ചുകൊണ്ട് വന്നപ്പോൾ മുഖം നിറച്ച് നീരങ്ങ് വെച്ചു. അപ്പോൾ ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇവനെ ആ ശരീരത്തിലെ ആ തടുപ്പെല്ലാം അങ്ങ് മാറി. ഞാൻ ഇവിടെ വന്ന സാക്ഷ്യം പറഞ്ഞോളാം. അച്ഛൻ ഇങ്ങനെ പ്രസംഗം പറയുന്ന അങ്ങ് മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇവൻ്റെ ഈ ശരീരത്തിൽ നിന്നെല്ലാം അങ്ങ് വിടുതൽ പ്രാപിച്ചു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പൊ സഹോദരി പറഞ്ഞു, ദൈവമേ കപ്പാട് പള്ളിയിൽ വട്ടയലച്ച് വന്നിട്ട് പ്രസംഗിക്കും. അതങ്ങനെ മനസ്സിൽ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ അവിടെ പോയി സാക്ഷ്യപ്പെടുത്തിക്കും എന്റെ കൊച്ചിന്റെ ഈ ചേന ചെത്തിയുള്ള അവസ്ഥ. മാറിപ്പോകുവാണെങ്കിൽ ഞാൻ ഇന്നലെ പറയാൻ ഇവിടെ വന്നതാണ്. അന്നേരം ഈ മോനെ കൊണ്ടുവന്നില്ല. സാക്ഷ്യം പറയാവുന്ന പറഞ്ഞ് വീട്ടിലേക്ക് പോയത്. ഇന്ന് ഞാൻ സ്കൂളിൽ വിടാതെ ഇവനെ ഇവിടെ സാക്ഷ്യം പറയാൻ കൊണ്ടുവന്നതാണ്. ഹല്ലേലൂയാ.